ഏറ്റവും വലിയ ചാലഞ്ച് അവിടുത്തെ ആ സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ആയിരുന്നു. കാരണം നമുക്ക് ആ സമയത്ത് മറ്റേ ന്യൂനമർദ്ദം കൊണ്ട് മഴ നിൽക്കാണ്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതും നമ്മൾ ഷൂട്ട് ചെയ്തത് മുഴുവൻ കേരള തമിഴ്നാട് ബോർഡറിലാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം ശരിക്കും ഒരു റോഡിൻ്റെ അപ്പുറം തമിഴ്നാടും ഇപ്പുറം കേരളവുമാണ്. പക്ഷേ നമുക്ക് ക്യാമറ വെക്കേണ്ടത് റോഡിൻ്റെ അപ്പുറമായിരിക്കും, ഷൂട്ട് അഭിനയിക്കുന്നത് റോഡിൻ്റെ ഇപ്പുറമാണ്, കേരളത്തിലാണ്. പക്ഷേ തമിഴ്നാടിൻ്റെ പെർമിഷൻ വേണം, കേരള ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വേണം. കാരണം ഒരുപാട് പെർമിഷൻസിൻ്റെയും കാര്യം ഇതൊക്കെ ശരിയാക്കി വരുമ്പം ഒരു ഡേറ്റ് കൊടുത്ത് അത് ഫിക്സ് ചെയ്ത് വരുമ്പം അന്ന് അവിടെ ഫുള്ള് മഴ. ഒരു സീനിന് നമ്മൾ ഷൂട്ട് ചെയ്ത് ഏകദേശം പകുതി എത്തിയ ഫുള്ള് കോട വന്ന് മൂടി, പിന്നെ മഴ പെയ്ത് നമുക്ക് ഷൂട്ട് നിർത്തേണ്ടി വന്നു. അപ്പം അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് രസകരമായ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ചില സീനൊക്കെ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തതൊക്കെ ഉണ്ട് സിനിമയിൽ. നമുക്ക് അത് അവിടെ വെച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഞങ്ങളൊരു ബാൺ സെറ്റപ്പ് ചെയ്ത സ്ഥലത്ത് മൊത്തം ചേറും ചളിയൊക്കെ ആയി വണ്ടി ഉടുങ്ങി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അവിടെ എടുക്കേണ്ട ഒറ്റ ഷോട്ട് മിസ്സിങ് ആയിരുന്നു. പിന്നെ അത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മേലെ തന്നെ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത്. മനസ്സിലാവില്ലെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ജൂനിയറാണ് ഞാൻ, ആക്ടിങ് വൈസിലൊക്കെ അവരൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവരൊക്കെ കൂടെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവരൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ബാസിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം വൈറസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രേസിന് ഹലാൽ ലവ് സ്റ്റോറിയിൽ ഗ്രേസിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. ചെമ്പൻ്റെ കൂടെ ഭീമൻ്റെ വഴി ചെയ്ത്. അപ്പം സോ ലൈക്ക് ഇവരൊക്കെ പേഴ്സണലിയും അറിയാം, ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്തതുമാണ്. അപ്പം അവർ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കുറച്ച് നമുക്ക് ഈസി ആയിരിക്കും. കാരണം അവരെന്താന്നുള്ളത് നമ്മൾ കുറച്ച് അടുത്തുനിന്ന് കണ്ടറിഞ്ഞതാണ്, ഡയറക്ഷൻ സൈഡിൽ നിന്ന് കണ്ടറിഞ്ഞതാണ്. അവരെങ്ങനെയാണ് ഒരു സീനിനെ പിടിക്കുന്നതെന്നോ, അല്ലെങ്കിൽ അവരെങ്ങനെ ഇതിനെ മോഡുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവരെങ്ങനെ ഇതിനെ പുള്ള് ഓഫ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ധാരണ നമുക്കുണ്ട്. അപ്പം നമുക്ക് അവരോട് ഒരു ഗിവ് ആൻഡ് ടേക്കും, നമ്മൾ ഇത് പറയുന്നതും നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് പറയുന്നത് ആ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞിട്ടല്ല ഇത് പറയുക, അത് അത് വേണം ഞാൻ പറയാം, ഞാൻ പറഞ്ഞ് നിർത്താം. അത് കുറച്ച് ഒരു പ്രോസസ്സ് ഒരു ഈസിയാണ്. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതിനെ കൊണ്ട് ആ ഒരു പ്രോസസ്സ് കുറച്ച് ഈസിയാണ്. നമുക്ക് ഒരു യൂഷ്വൽ പ്രൊസീജിയർ, നമുക്ക് ഒരു സമയം നമുക്ക് തലേന്ന് ഇവർ തരും, ഇന്ന ടൈമിന് വണ്ടി വരും, നമ്മൾ കയറുന്നു, ആ സെറ്റിലെത്തുന്നു, നമുക്ക് കോസ്റ്റ്യൂം തരുന്നു, നമുക്ക് സീന് തരുന്നു, നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പറഞ്ഞു തരുന്നു. കാരണം ഇതിൻ്റെ മുന്നേ ഇതാണ് നടന്നത്, അവിടുന്ന് ആ നടന്ന സംഗതിയിലേക്കാണ് നിങ്ങൾ കയറി വരുന്നത്, അല്ലെങ്കിൽ അതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുമ്പോൾ നമ്മൾ ഓക്കെ ഇതായിരിക്കും ആ സീനിൻ്റെ മൂഡ്, ആ അങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യുന്നു. പിന്നെ അഭിയേട്ടൻ അവിടെയുള്ള എല്ലാവരും, കാരണം നമുക്ക് അറിയുന്ന ആൾക്കാരുമാണ്. കാരണം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. പിന്നെ ഭയങ്കര പ്രഷറുള്ള അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും അവിടെ ഇല്ലായിരുന്നു. ലൈക്ക് ബേസിക്കലി ലൈ അത്ര വലിയ പ്രഷറിലൊന്നുമല്ല നമ്മൾ നിന്ന് വർക്ക് ചെയ്തത്, അല്ല ഭയങ്കര ഈസ്ഡ് ആയിട്ട് മൂഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. കാരണം അത് അങ്ങനത്തെ ഒരു സിനിമയാണ്. ആ ഈ ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പേര് കൊണ്ട് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ത്രൂ ഔട്ട് അടിപിടിയാണ്, പക്ഷെ അങ്ങനെയല്ല. അതിൽ ഭയങ്കരമായിട്ട് കഥ പറഞ്ഞു പോകുന്നതിനെ കൊണ്ട് നമുക്ക് അത് അഭിനയിക്കുന്ന ഓരോരുത്തർക്കും, ആ പടത്തിൽ അഭിനയിച്ച ഓരോരുത്തർക്കും ആ കഥ പൂർണ്ണമായും മനസ്സിലാവും. വേണം നമ്മളെന്താണ് അവിടെ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ആ ഒരു പ്രൊസീജിയർ നമുക്ക് അവിടെ നിന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് എല്ലാവരുടെ അടുത്തുനിന്നും, നമുക്ക് ഡയറക്ടറുടെ നിന്നും അസോസിയേറ്റ്സിൻ്റെ അടുത്തുനിന്നും ആ എഡീസിൻ്റെ അടുത്തുനിന്നും എല്ലാവരുടെ അടുത്തുനിന്നും നമുക്ക് അതിൻ്റെ ഒരു ഫീഡ് കിട്ടുന്നുണ്ട്. ഡയറക്ടർ ഹാപ്പി ആവുന്ന അല്ലെങ്കിൽ ഡയറക്ടർ ഓക്കെ എന്ന് പറയുന്നതടുത്താണ് അത് അവസാനിക്കുന്നത്. എനിക്ക് അഭിയേട്ടനെ കുറച്ച് കാലമായിട്ട് അറിയാം. ഞാൻ അഭിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഗ്യാങ്സ്റ്ററിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കാരണം അഭിയേട്ടൻ്റെ എഴുതിയ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് അന്ന് മുതലേ അഭിയേട്ടനെ അറിയാം, ഞങ്ങൾ സിനിമകളും ചർച്ച ചെയ്യാറുണ്ട്. അഭിയേട്ടൻ ഇതിൻ്റെ മുന്നേ പല എന്താ പറയുക ആഡ്സും ഡോക്യുമെൻ്ററീസൊക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അഭിയേട്ടൻ ഡയറക്ടറായിട്ട് ഫസ്റ്റ് ടൈമാണ്, പുള്ളി ഫസ്റ്റ് ടൈമാണ്, പുള്ളിൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ്. ലൈക്ക് ഒരു ടോട്ടൽ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് അഭിയേട്ടൻ്റെ ഒരു ശൈലി, അല്ലെങ്കിൽ അഭിയേട്ടൻ്റെ വേ ഓഫ് മേക്കിംഗ് ഫിലിം എന്നുള്ളത് എന്താണ്, പുള്ളി എന്തായിരുന്നു ഇത്രയും കാലം
കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പുള്ളി ഈ സിനിമയിലൂടെ വളരെ വ്യക്തമാണ്.